പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വർഷം നിങ്ങൾക്ക് സ്കൂളിലേക്ക് വരാൻ സാധിക്കുന്നില്ലല്ലേ. എന്നാലും നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ ഒരുപാട് ടീച്ചർമാർ എടുത്തു തരുന്നുണ്ട് അല്ലേ. നിങ്ങളെല്ലാവരും നന്നായി പഠിക്കുന്നില്ലേ. അഞ്ചാം ക്ലാസ്സിൽ ഹിന്ദി, സോഷ്യൽ സയൻസ്, BS എന്നീ വിഷയങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടാവും. ഇതെല്ലാം പുതിയ വിഷയങ്ങളാണ് അല്ലേ. സോഷ്യൽ സയൻസിൻ്റെ പുതിയ ഒരു യൂണിറ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. എല്ലാവരെയും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അഞ്ചാം ക്ലാസ്സിലെ SS-ൻ്റെ ഒന്നാമത്തെ പാഠമായ ചരിത്രത്തിലേക്ക് എന്ന പാഠത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒന്നാമത്തെ പേജിൽ ഒരു സ്കൂളിൻ്റെ ചിത്രം കാണാം അല്ലേ. അത് നമ്മുടെ സ്കൂളല്ല, നമ്മുടെ വിദ്യാലയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ വിദ്യാലയത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നത്? നമ്മുടെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകൻ്റെ പേര് എന്താണെന്നറിയില്ലേ? അതുകൂടാതെ നമ്മുടെ വിദ്യാലയത്തിലെ അധ്യാപകന്മാരുടെ എണ്ണം എത്രയാണ്? ഒരുപാട് അധ്യാപകർ ഇവിടെ പഠിപ്പിച്ചു പോകുന്നുണ്ടല്ലേ. അവരുടെ എല്ലാം പേരുകളും എണ്ണവും നിങ്ങൾക്കറിയാമോ? ഇതുകൂടാതെ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം എത്രയാണ്? നമ്മുടെ സ്കൂളിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ടല്ലേ. കളിസ്ഥലമുണ്ട്, കമ്പ്യൂട്ടർ സൗകര്യങ്ങളുണ്ട്, ഇങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ നമ്മുടെ സ്കൂളിലുണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇതെല്ലാമാണ് ഒരു സ്കൂളിനെ കുറിച്ച് ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇത് കൂടാതെ ഒരു സ്കൂള് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെക്കുറിച്ച് ഒരു കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. സ്കൂള് സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് ഏതാണ്? നമ്മുടെ സ്കൂള് സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് ഏതാണ് എല്ലാവർക്കും അറിയില്ലേ? എന്താന്ന്? കാളികാവ് പഞ്ചായത്തിലാണ് നമ്മുടെ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് കാളികാവ് പഞ്ചായത്തിലാണ്. അപ്പോൾ ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ്. ഒരുപാട് വിവരങ്ങൾ ഇനിയും കിട്ടേണ്ടതുണ്ടല്ലേ. താലൂക്ക്, വില്ലേജ്, കെട്ടിട നമ്പർ, ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലേ. നമ്മുടെ സ്കൂളിൻ്റെ പഴയകാല ചരിത്രം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? നമ്മുടെ സ്കൂളിന് ഒരു ചരിത്രമുണ്ട്. എന്താണ് ചരിത്രം എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ കാലാകാലങ്ങളായി ആർജിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തൽ കൂടിയാണ് ചരിത്രം എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രദേശത്തിന് ഒരു ചരിത്രമുണ്ടല്ലേ, ഗ്രാമത്തിന് ഒരു ചരിത്രമുണ്ട്. അങ്ങനെ വെള്ളയൂർ എന്ന ഗ്രാമത്തിനും ഒരു ചരിത്രമുണ്ട്. വെള്ളയൂർ ഗ്രാമത്തിലാണ് നമ്മുടെ സ്കൂള് സ്ഥിതി ചെയ്യുന്നത്. വിദ്യാലയത്തെ കുറിച്ച് ഓർക്കുമ്പോൾ മാഷിന് ഒരു പാട്ടാണ് ഓർമ്മ വരുന്നത്. ONV എഴുതിയ ഒരു പാട്ട്, ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം, മരമൊന്നുലുത്തുവാൻ മോഹം. പാട്ടെല്ലാവർക്കും ഇഷ്ടമായില്ലേ? മനോഹരമായൊരു ഗാനമാണല്ലേ. നമ്മുടെ വിദ്യാലയം എന്നാണ് രൂപീകൃതമായിരുന്നറിയാമോ? ഇപ്പോഴുള്ള പോലത്തെ ഒരു സൗകര്യങ്ങളൊന്നുമില്ലാതിരുന്ന കാലത്താണ് നമ്മുടെ വിദ്യാലയം രൂപീകൃതമായത്. എന്നാണെന്നറിയുമോ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്നാണെന്നറിയുമോ? 1947-ലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അതിനും ഒരുപാട് വർഷങ്ങൾക്ക് മുന്നെയാണ്. എത്ര വർഷങ്ങൾക്ക് മുന്നെയാണ്? 29 വർഷങ്ങൾക്ക് മുന്നെയാണ് നമ്മുടെ സ്കൂൾ രൂപീകൃതമായത്. അപ്പോൾ എപ്പോഴായിരിക്കും? 1918 നമ്മുടെ സ്കൂള് രൂപീകൃതമായത്. സ്കൂൾ രൂപീകൃതമായ വർഷം, സ്കൂൾ രൂപീകൃതമായ വർഷം 1918. പണ്ട് കാലത്ത് ഇവിടെ അടുത്തുള്ള തറവാട് വീടുകളിൽ പഠിപ്പിക്കുന്നതിനായി ദൂരദിക്കുകളിൽ നിന്നും അധ്യാപകരെത്തിയിരുന്നു. അന്ന് ഇതുപോലത്തെ സൗകര്യങ്ങളൊന്നുമില്ലാതിരുന്ന ഒരു കാലം.
അന്ന് ഇവിടത്തെ പ്രധാന തറവാട് വീടായ കുണ്ടുമടം പത്തായപുര തേലക്കാട് എന്നീ വീടുകളിൽ താമസിച്ചാണ് അന്ന് അധ്യാപകർ അവിടെയുള്ള കുട്ടികളെ പഠിപ്പിച്ചിരുന്നത് പിന്നീട് ഈ വീട്ടിലുള്ള ഈ പഠനം ഒരു വിദ്യാലയ അന്തരീക്ഷത്തിലേക്ക് മാറുകയായിരുന്നു പതിയെ പതിയെ ഒരു വിദ്യാലയത്തിന്റെ സ്വഭാവത്തിലേക്ക് നമ്മുടെ വിദ്യാലയം എത്താൻ തുടങ്ങി ശ്രീ കുഞ്ഞുണ്ണി എഴുത്തച്ഛനാണ് ഇവിടത്തെ വിദ്യാലയ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത് അദ്ദേഹത്തിന്റെ കൂടെ ശങ്കുണ്ണി പണിക്കരും കുണ്ടുമടത്തിൽ ബാലകൃഷ്ണനും കൂടി ചേർന്നു ഇവർ മൂന്ന് പേരും കൂടി വിദ്യാലയ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു പിന്നീട് നമ്മുടെ വിദ്യാലയം ഒരു ഓത്തു പള്ളിക്കൂടമായി മാറി ഓത്തു പള്ളിക്കൂടമായിരുന്നു അക്കാലത്ത് ഉണ്ടായിരുന്നത് ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ മതപഠനത്തിനായി അന്ന് ഒരു അധ്യാപകനെ നിയമിച്ചു ചെമ്മലപ്പുറവൻ ചേക്കുട്ടി എന്ന മത അധ്യാപകനെയാണ് അന്ന് മതപഠനത്തിനായി നിയോഗിച്ചത് അങ്ങനെ കാലങ്ങൾ അങ്ങനെ കടന്നുപോയി 1945 കർക്കിടകത്ത് മൂത്തേടത്ത് ശങ്കരൻ നമ്പൂതിരി നമ്മുടെ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് ഏറ്റെടുത്തു 1945 അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 2 വർഷം മുന്നേ നമ്മുടെ വിദ്യാലയം ഒരു ലോവർ എലമെൻ്ററി വിദ്യാലയമായിരുന്നു അതായത് 5ാം ക്ലാസ് വരെ ഉള്ള ഒരു വിദ്യാലയം പിന്നീട് നമ്മുടെ വിദ്യാലയം 1946 ഒരു ഹയർ എലമെൻ്ററി വിദ്യാലയമാക്കി അതായത് 8ാം ക്ലാസ് വരെയുള്ള ഒരു വിദ്യാലയം അക്കാലത്ത് ഈ SLC പരീക്ഷ എഴുതാൻ നമ്മുടെ സ്കൂളിലാണ് കുട്ടികൾ വന്നിരുന്നത് അന്ന് തൂവൂര് കരുവാരക്കുണ്ട് കാളികാവ് എന്നീ സ്ഥലങ്ങളിൽ നിന്നും കുട്ടികൾ ഈ SLC പരീക്ഷ എഴുതാൻ നമ്മുടെ സ്കൂളിലേക്ക് വന്നിരുന്നു ശ്രീ കുഞ്ഞുണ്ണി എഴുത്തച്ഛനെ പോലുള്ളവരാണ് നമ്മുടെ സ്കൂളിലെ മാർഗദർശിയായി നിലകൊണ്ടത് നമ്മുടെ സ്കൂളിലെ പഠന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തെ പോലെ ഒരുപാട് അധ്യാപകർ ഉണ്ടായിരുന്നു നെയ്ത്തു പഠിപ്പിക്കാനും അന്ന് മാധവൻ മാസ്റ്ററാണ് ഉണ്ടായിരുന്നത് തുടർന്ന് കോയ മാസ്റ്റർ ഈ ദൗത്യം ഏറ്റെടുത്തു സംഗീതം പഠിപ്പിക്കാനായി ഗോവിന്ദ പിഷാരടി മാഷാണ് അന്ന് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യരിൽ പ്രധാനിയാണ് കലാമണ്ഡലം ശങ്കരൻ എം ഭ്രാന്തിരി അദ്ദേഹം കഥകളിയും കർണാട്ടിക് സംഗീതവും എല്ലാം പഠിച്ചത് നമ്മുടെ വിദ്യാലയത്തിൽ നിന്നാണ് നൃത്തം പഠിപ്പിക്കാനായി പുരുഷോത്തമൻ മാഷ് അന്ന് എത്തിയിരുന്നു അന്ന് സ്കൂളിൻ്റെ ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ നാടിൻ്റെ മൊത്തത്തിലുള്ള ഒരു ആഘോഷമായിരുന്നു ഒരുപാട് പേരെന്നവിടെ എത്തിയിരുന്നു ഹയർ എലമെൻ്ററി ആയ ആ സമയത്ത് സ്കൂളിൻ്റെ മെയിൻ ഹാൾ പണിതു തുടർന്ന് മെയിൻ ഹാളിനോട് അടുത്തുള്ള 2 ഭാഗത്തായിട്ടാണ് ഓഫീസ് മുറിയും സ്റ്റാഫ് മുറിയും പ്രവർത്തിച്ചിരുന്നത് 40 വർഷം മുന്നേയുള്ള ഒരു ചരിത്രമാണ് ഈ പറയുന്നത് കേട്ടോ 1985-86 കാലത്താണ് സ്കൂളിൽ പുതിയ ഡിവിഷനുകൾ വരുന്നത് മാനേജ്മെന്റ് പുതിയ ഡിവിഷനുകൾ അക്കാലത്ത് ഏറ്റെടുത്തു അന്ന് ഇന്നത്തെ പോലെയുള്ള യാതൊരു സൗകര്യവും ഉണ്ടായിരുന്നില്ല ഇന്ന് നിങ്ങൾക്ക് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് യൂണിഫോം ഉണ്ട് ബാഗ് ഉണ്ട് കുടയുണ്ട് ഉച്ചഭക്ഷണമുണ്ട് എല്ലാം ഉണ്ടല്ലേ പക്ഷെ പഴയ കാലത്ത് അങ്ങനെയാണോ അല്ല ഒരു സൗകര്യങ്ങളുമില്ല അക്കാലത്ത് കുട്ടികൾ ക്ലാസ് കഴിഞ്ഞാൽ നേരെ കൃഷിപ്പണിക്കാണ് പോകുന്നത് അന്ന് പെൻസില് ബാഗ് സ്ലേറ്റ് എന്നീ ഓലക്കുട എന്നിവയുമെല്ലാം ഏന്തി കുട്ടികൾ പാടവരമ്പിലൂടെ നടന്നു പോകുന്ന കാഴ്ച വളരെ മനോഹരമാണ് ഒന്ന് ഓർത്തു നോക്കുക ആ കാഴ്ച അക്കാലത്ത് ഉച്ചഭക്ഷണമായി ഉപ്പുമാവ് ഗോതമ്പ് പാൽപ്പൊടി എന്നിവയാണ് കൊടുത്തിരുന്നത് സ്കൂളിന് തൊട്ടടുത്തായി ഒരു പോസ്റ്റ് ഓഫീസും ചായക്കടയും ഉണ്ടായിരുന്നു അവിടെ നിന്നും ഉച്ചഭാഷണിയിൽ നിന്നും ഗാനങ്ങൾ കേൾക്കാമായിരുന്നു നിരവധി ആളുകൾ അവിടെ അന്ന് ഒത്തുകൂടുമായിരുന്നു കസ്തൂർബ മഹിളാ കേന്ദ്രം എന്ന പേരിൽ ഒരു വായനശാല ഉണ്ടായിരുന്നതായി ചരിത്രം പറയപ്പെടുന്നു 2006 കുഞ്ഞിമോയിൻ മാസ്റ്റർ നമ്മുടെ സ്കൂളിലെ പ്രധാന അധ്യാപകനായി ചുമതലയേൽക്കുന്നത് അന്ന് സ്കൂൾ ഒരു ജനറൽ കലണ്ടറായി മാറി 2014 നമ്മുടെ പ്രധാന അധ്യാപികയായി രാധാമണി ടീച്ചർ ചുമതലയേറ്റു അന്ന് നമ്മുടെ സ്കൂളിൻ്റെ പേരിലൊരു മാറ്റം വന്നു എന്താണ് പേര് KMSNM AUPS വെള്ളയൂർ
സ്കൂളിന്റെ പേര് കെ എം എസ് എൻ എം എ യു പി എസ് വെള്ളയൂർ. എന്താണ് ഇതിന്റെ മുഴുവൻ പേരെന്താണ്? കർക്കിടകത്ത് കർക്കിടകത്ത് മൂത്തയിടത്ത് ശങ്കരൻ നമ്പൂതിരി നമ്പൂതിരി മെമ്മോറിയൽ എയ്ഡഡ് യു പി സ്കൂൾ. എന്താണ് ഇതിന്റെ മുഴുവൻ പേര്? കെ എം എസ് എൻ എം എ യു പി എസ് വെള്ളയൂർ. അതായത് കർക്കിടകത്ത് മൂത്തയിടത്ത് ശങ്കരൻ നമ്പൂതിരി മെമ്മോറിയൽ എയ്ഡഡ് യു പി സ്കൂൾ. നമ്മുടെ സ്കൂളിൽ ഒരുപാട് പ്രധാന അധ്യാപകർ ഉണ്ടായിട്ടുണ്ട് അല്ലേ? എല്ലാവരുടെയും പേര് നിങ്ങൾക്ക് അറിയുമോ? അറിയില്ല അല്ലേ? 74 പ്രധാന അധ്യാപകൻ ആരായിരുന്നു? പ്രഭാകരൻ മാസ്റ്റർ ആയിരുന്നു 74 നമ്മുടെ സ്കൂളിലെ പ്രധാന അധ്യാപകൻ. തുടർന്ന് 1982 ചാമി മാസ്റ്റർ ആയിരുന്നു പ്രധാന അധ്യാപകൻ. പിന്നീട് 84 ഹസൻ കോയ മാസ്റ്റർ പ്രധാന അധ്യാപകനായി. പിന്നീട് കുഞ്ഞിമോയിൻ മാസ്റ്റർ, തോമസ് മാസ്റ്റർ, റൂബി ടീച്ചർ, ദേവിദാസ് ബാബു മാഷ് വരെ നീണ്ടു നിൽക്കുന്നു നമ്മുടെ പ്രധാന അധ്യാപകരുടെ നിര. 2015 മുതൽ നമ്മുടെ പ്രധാന അധ്യാപകനായിട്ട് ആരാണ്? ദേവിദാസ് ബാബു മാഷാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന അധ്യാപകനാണല്ലേ. നിങ്ങളുടെ എല്ലാവരുടെയും ഓർമ്മകളിൽ ഒരു അധ്യാപകൻ ഉണ്ടാവും അല്ലേ? നമ്മുടെ സംസ്കൃതം അധ്യാപകനായിരുന്ന കോമളം മാഷ്. അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞിട്ട് 8 വർഷമാവാൻ പോവുകയാണ് അല്ലേ? അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെയാണ് നമ്മുടെ വിദ്യാലയം ഇന്നും കടന്നു പോകുന്നത്. നമ്മുടെ വിദ്യാലയത്തിൽ കലാപരമായും കായികപരമായും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കലാപരമായി ചിന്തിക്കുകയാണെങ്കിൽ എന്താണ് മാറ്റം? നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ, ഒരു സിനിമ നമ്മൾ സ്കൂളിൽ നിന്ന് സംവിധാനം ചെയ്തിട്ടുണ്ട്. ഏതാണ്? മഞ്ഞപ്പാവാട. അതുകൂടാതെ കൃഷിപ്പൊലിമ എന്ന പേരിൽ ഒരു ഡോക്യുമെൻ്ററിയും നമ്മൾ എടുത്തിട്ടുണ്ട്. മറുപുറം എന്ന പേരിലൊരു ഷോർട്ട് ഫിലിമും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ സ്കൂളിൻ്റെ കലാപരമായ മികവുകളാണ്. കായികപരമായും ഒരുപാട് മുൻപന്തിയിൽ നിൽക്കുന്ന വിദ്യാലയമാണ് നമ്മുടെ സ്കൂൾ. നമ്മുടെ സ്കൂളിൽ സ്പോർട്സിൽ അഗ്രഗണ്യരായ ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. നമ്മുടെ സ്കൂളിൽ 2 ബസ് സർവീസുകളുണ്ട്. നിങ്ങളെ കൊണ്ടുപോകുന്നതിനായി 2 ബസ് സർവീസുകളുണ്ട്. ഇതുകൂടാതെ നമ്മുടെ സ്കൂളിൽ എത്ര വിദ്യാർത്ഥികളാണ് ഇപ്പോൾ പഠിക്കുന്നതെന്ന് അറിയുമോ നിങ്ങൾക്ക്? 1250 വിദ്യാർത്ഥികൾ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. എത്ര കുട്ടികളാണ്? 1250 വിദ്യാർത്ഥികൾ. 1250 വിദ്യാർത്ഥികളാണ് നമ്മുടെ വിദ്യാലയത്തിൽ പഠിക്കുന്നത്. നമ്മുടെ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യം ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് അല്ലേ? IT സൗകര്യം മെച്ചപ്പെട്ട് കഴിഞ്ഞു, സ്മാർട്ട് റൂം സൗകര്യം വന്നു. ഇതെല്ലാം നമ്മുടെ സ്കൂളിൻ്റെ ഒരു മുതൽക്കൂട്ടാണ്. നിങ്ങൾക്കിപ്പോൾ പഠിക്കാനുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഇൻ്റർനെറ്റ് സൗകര്യമുണ്ട് അല്ലേ? ക്ലാസ് കാണാൻ പോലും നിങ്ങൾക്കിപ്പോൾ സൗകര്യങ്ങളുണ്ട്. നമ്മുടെ സ്കൂള് 2019 100 വാർഷികം ആഘോഷിച്ചു. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ക്യാമ്പുകൾ നമ്മൾ നടത്തുകയുണ്ടായി അല്ലേ? ഈ ക്യാമ്പിലെല്ലാം നിങ്ങളെല്ലാവരും പങ്കെടുത്തിട്ടുണ്ടല്ലോ ഇല്ലേ? ഇനിയും സ്കൂളിൻ്റെ മാറ്റങ്ങൾക്ക് പങ്കുവഹിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളെല്ലാവരും തയ്യാറല്ലേ? ഇനി നമുക്ക് എവിടെ നിന്നാണ് സ്കൂളിൻ്റെ ചരിത്രം ശേഖരിക്കാൻ പറ്റുക? സ്കൂളിൻ്റെ ചരിത്രം നിങ്ങൾക്കും ശേഖരിക്കാൻ പറ്റും. എവിടെ നിന്നാണ് ശേഖരിക്കാൻ പറ്റുക? നിങ്ങളുടെ വീടിനടുത്ത് ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിച്ചു പോയിട്ടുണ്ട്. അവരിൽ നിന്നും നമ്മുടെ വിദ്യാലയത്തിൻ്റെ ചരിത്രം നിങ്ങൾക്ക് ശേഖരിക്കാവുന്നതാണ്. നമ്മുടെ വിദ്യാലയത്തിലെ ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികൾ ഉണ്ട്. അവരിൽ നിന്നും നമുക്ക്
നമ്മുടെ വിദ്യാലയത്തിന്റെ ചരിത്രം ശേഖരിക്കാം. അതുകൂടാതെ നിങ്ങളുടെ രക്ഷിതാക്കൾ നമ്മുടെ സ്കൂളിലെ പിടിഐ അംഗങ്ങളാണ്. അവരിൽ നിന്നും സ്കൂളിന്റെ ചരിത്രം ശേഖരിക്കാം. ഇത് കൂടാതെ തന്നെ നമ്മുടെ സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ ഒരു നെയിം ബോർഡ് കാണാം അല്ലേ. ആ നെയിം ബോർഡിൽ എന്തുണ്ട്? സ്കൂളിനെ കുറിച്ചുള്ള ചെറിയ ചെറിയ വിവരങ്ങളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇതുകൂടാതെ സ്കൂളിൽ തന്നെ ഒരു ഫലകമുണ്ട്. ഒരുപാട് ആളുകൾ വന്ന് ഉദ്ഘാടനം ചെയ്യാറുണ്ട് അല്ലേ. ഇവിടെ സ്കൂളിന്റെ ഉദ്ഘാടനം നടത്തുമ്പോൾ കറുത്ത ഒരു ഫലകം പതിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ. ആ ഫലകത്തിൽ സ്കൂളിന്റെ ഓരോ വിവരങ്ങളുണ്ട്. അതുകൂടാതെ നിങ്ങൾ നിങ്ങളുടെ ജ്യേഷ്ഠന്മാരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉപ്പമാരോ അവരെല്ലാം പഠിച്ചു പോയത് ഈ സ്കൂളിൽ നിന്നാണ് അല്ലേ. അവരുടെ എല്ലാം അഡ്മിഷൻ രജിസ്റ്റർ ഇവിടെ ഉണ്ട്. അവരുടെ പേരും കാര്യങ്ങളും എല്ലാം അടങ്ങിയ അഡ്മിഷൻ രജിസ്റ്റർ നമ്മുടെ സ്കൂളിലുണ്ട്. നമ്മുടെ സ്കൂളിൽ പട്ടികകളുണ്ട്. ഓരോ കൊല്ലത്തെയും പട്ടികകൾ നമ്മുടെ സ്കൂളിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവയിൽ നിന്നെല്ലാം സ്കൂളിന്റെ ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്കൂളിന്റെ ചരിത്രം നമുക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ്? എഴുതപ്പെട്ട രേഖകൾ ഉള്ളതുകൊണ്ടാണ്. എഴുതപ്പെട്ട രേഖകൾ ഉള്ളതുകൊണ്ടാണ് സ്കൂളിന്റെ ചരിത്രം നമുക്ക് മനസ്സിലായത്. എഴുതപ്പെട്ട രേഖകളുള്ള ഈ കാലത്തെ എന്ത് പേരിലാണ് വിളിക്കുക? ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ വായിച്ചില്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചില്ലേ, എന്താണ്? ചരിത്രകാലം എന്നാണ്. എഴുതപ്പെട്ട രേഖകളുള്ള കാലത്തെ ചരിത്രകാലം എന്നാണ് പറയുന്നത്. ആ കാലഘട്ടത്തെ എന്തു പേരിലാണ് അറിയുക? ചരിത്രകാലം എന്നാണ് പറയുക. ചരിത്രകാലം. രേഖകൾ ഉള്ള കാലമാണ് ചരിത്രകാലം. എഴുതപ്പെട്ട രേഖകൾ ഉള്ള കാലം. എഴുതപ്പെട്ട രേഖകൾ ഉള്ള കാലത്തെ ചരിത്രകാലം എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ചരിത്രാതീത കാലം എന്താണ്? എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുന്നേ ഒരു കാലമുണ്ടായിരുന്നില്ലേ? ആ കാലത്തെ എന്ത് പേരിലാണ് വിളിക്കുന്നത്? ചരിത്രാതീത കാലം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ചരിത്രകാലത്തെക്കുറിച്ചും ചരിത്രാതീത കാലത്തെക്കുറിച്ചും വിവരങ്ങൾ നൽകുന്ന പ്രധാന സ്രോതസ്സുകൾ ഏതെല്ലാമാണ്? നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, എല്ലാവരും വായിച്ചിട്ടില്ലേ? എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം അല്ലേ. ചരിത്രകാലത്തെക്കുറിച്ച് അറിയാൻ എന്തെല്ലാമാണ് ഉപകരിക്കുന്നത്? നിങ്ങളുടെ വീടുകളിലെല്ലാം ഉണ്ട് പഴയകാലത്തെ നാണയങ്ങൾ. പഴയകാലത്തെ നാണയങ്ങളിലൂടെ ചരിത്രകാലത്തെക്കുറിച്ച് നമുക്കറിയാൻ സാധിക്കും. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന താളിയോലകൾ കണ്ടിട്ടില്ലേ എല്ലാവരും? ഈ താളിയോലകളിൽ നിന്നും പഴയകാല ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുകൂടാതെ ശിലാലിഖിതങ്ങളിൽ നിന്നും പഴയകാല ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ചരിത്രകാലത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന സ്രോതസ്സുകൾ ഏതെല്ലാമാണെന്ന് മനസ്സിലായോ? ഏതെല്ലാമാണ്? നാണയങ്ങൾ, താളിയോലകൾ, ശിലാലിഖിതങ്ങൾ, പഴയകാലത്ത് പുസ്തകങ്ങൾ, ഇതെല്ലാം ചരിത്രകാലത്തെക്കുറിച്ച് അറിവ് നൽകുന്ന പ്രധാന സ്രോതസ്സുകളാണ്. അപ്പൊ നമുക്കൊന്ന് നോക്കാമല്ലേ, ചരിത്രകാലത്തെക്കുറിച്ച് അറിവ് നൽകുന്ന പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ ഏതെല്ലാമാണ്? ചരിത്രകാലം ഏതെല്ലാമാണ്? മാഷ് ബോർഡിൽ എഴുതാൻ പോവാണ്, നോക്കിക്കോളൂ. നാണയങ്ങൾ, നാണയങ്ങൾ. രണ്ടാമതായി താളിയോലകൾ. ശിലാലിഖിതങ്ങൾ. പുസ്തകങ്ങൾ. അപ്പൊ എന്തൊക്കെയാണ് ചരിത്രകാലത്തെക്കുറിച്ച് അറിവ് നൽകുന്ന സ്രോതസ്സുകൾ? ഒന്ന് നാണയങ്ങൾ, രണ്ട് താളിയോലകൾ, മൂന്ന് ശിലാലിഖിതങ്ങൾ, നാല് പുസ്തകങ്ങൾ. എങ്ങനത്തെ പുസ്തകങ്ങളാണ്? പഴയ കാലത്തെ ചരിത്ര പുസ്തകങ്ങളില്ലേ? പഴയ കാലത്തെ പുസ്തകങ്ങളാണ്. ചരിത്രകാലം എന്താണ്, ചരിത്രാതീത കാലം എന്താണെന്ന് കൃത്യമായി മനസ്സിലായില്ലേ? ചരിത്രകാലത്തെക്കുറിച്ചും ചരിത്രാതീത കാലത്തെക്കുറിച്ചും തെളിവ് നൽകുന്ന സ്രോതസ്സുകൾ എന്തെല്ലാമാണെന്ന് നോട്ട്ബുക്കിൽ വൃത്തിയായി എഴുതണം.
विद्यालय प्रधानपेट क्यों माशु पर प्रधान अध्यापक पेर विद्यारय कुटे अध्यापक पेर प्ले ग्रौि लभ्यता कंप्यूट सौकर्य माशु एजु इंत वृत् नोट्बुक एंटेण माशिने नंबर अयचर चरत्रकाल चरत्रातीतकाल विवर नल्क स्रोतस मनस इतम वृत् नोट्बुक माशन अयचर अयचल मिड़कन कुटिकाणल अब वृत् नोट्बुक अयचर इतकूड़ा स्कूल प्रधानपेट विवर माशु पर प्रधान अध्यापक पेर विद्यारय കുട്ടികളുടെ എണ്ണം അധ്യാപകരുടെ എണ്ണം സ്കൂളിലെ പ്ലേ ഗ്രൗണ്ടിന്റെ ലഭ്യത കമ്പ്യൂട്ടർ സൗകര്യങ്ങൾ ഇതെല്ലാം വൃത്തിയായി നോട്ട്ബുക്കിൽ എഴുതി അയച്ചിരിക്ക എല്ലാവർക്കും എല്ലാവരും സുഖമായിരിക്കട്ടെ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു പാഠവുമായി കാണുന്നതുവരെ ബൈ ബൈ